എങ്കിലും അവന്റെ ഈ സ്നേഹം അടുപ്പം ആത്മാർത്ഥമായി തന്നെയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ധ്യാനിന്റെ ഫോട്ടോ അവൻ എനിക്ക് അയക്കില്ലായിരുന്നു. എങ്കിലും അവനെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല. ഒരകലം നല്ലതാ. അല്ലെങ്കിലും ഈ ദുരന്തത്തിനൊക്കെ കാരണക്കാരനായ അവനോട് നമുക്ക് അടുക്കാൻ കഴിയുമോ? മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഫോൺ ഓഫ് ചെയ്ത് ചെയ്യുന്നത് മീനാക്ഷി ഇനി ഗോവന്റെ ഓഫീസിൽ എത്തി കാണു. ഗോവനെ കണ്ടു കാണു. ഇന്നത്തെ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി. എത്ര കാലായി തലശ്ശേരി ദം ബിരിയാണി കഴിച്ചിട്ട്! വെറുതെ ഗോപേട്ടനെ ധ്യാനം തിരഞ്ഞു നടക്കണ നേരം ഇതും കഴിച്ച് ഒരു സിനിമയ്ക്കങ്ങ് പോകാം. ബോർഡിലെ പടം കാണുമ്പോ തന്നെ മൈ വെള്ളം ഊറുക. ബിരിയാണി മുന്നിൽ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ! നല്ല ബിരിയാണിയുടെ മണം. വിശ്വാസമില്ല. ആന്റിയെ സഹായിക്കാനാണ് ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് ആന്റി മനസ്സിലാക്കുന്നില്ല. തൊട്ടടുത്തുണ്ടായിട്ടും ധ്യാനിനെ ഒന്ന് കാണാൻ പോലും കഴിയാത്തതിൽ അവരുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടാവും. അച്ഛനും അമ്മയും അറിയാതെ എങ്ങനെയെങ്കിലും ധ്യാനിനെ അവരുടെ മുമ്പിൽ എത്തിക്കണം. ശരി ദം ബിരിയാണി സിനിമ പാർക്ക് കറക്കം. ഇന്നത്തെ ദിവസം അമ്മ തന്ന കാശ് കൊണ്ട് ഇങ്ങനൊക്കെ ആഘോഷിച്ചു. പാവ അമ്മ കരുതി കാണും ഗോപേട്ടൻ ഓഫീസിൽ കാണാത്തോണ്ട് പകല് മുഴുവൻ അന്വേഷിച്ചു നടന്നു. പിന്നെ അമേരിക്കയിലുള്ള ഗോപേട്ടനെ ഈ നാട്ടിൽ അന്വേഷിച്ചടക്കം മീനാക്ഷിക്ക് വട്ടല്ലേ. എന്നും അമ്മയുടെ കയ്യിൽ 500 രൂപ വാങ്ങണം, എന്നിട്ട് കറങ്ങണം. എന്റെ കുന്നുംപറ തപ്പാ, എന്നെ എന്തിനാ ഇങ്ങനെ അനുഗ്രഹിക്കുന്നേ? നാളെ ഇനി എന്തൊക്കെ കഴിക്കാം, എങ്ങോട്ട് പോകാം? നീ ഇതെന്തിനാ മീനാക്ഷി ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയോ? അതമ്മേ, സുരേഷേട്ടൻ വിളിക്കും, അതാ ഞാൻ ഫോൺ ഓഫ് ആക്കി വെച്ചത്. അതുപോട്ടെ, നീ എന്താ എന്നെ കാണാതിരുന്നത്? ഓ, എന്റെ അമ്മേ നടന്ന് തളർന്നു, ക്ഷീണം കൊണ്ട് ഞാൻ വന്നങ്ങ് കിടക്കായിരുന്നു. അതുപോട്ടെ, നീ ഗോപനെ കണ്ടായിരുന്നോ? കണ്ടിരുന്നെങ്കിൽ ഞാൻ അമ്മ അപ്പൊ തന്നെ വിളിച്ചു പറയില്ലായിരുന്നോ? നീ അപ്പ അവന്റെ പഴയ ഓഫീസിൽ പോയില്ലായിരുന്നോ? ഞാൻ ചെന്നായിരുന്നു. ഇപ്പൊ ആ ഓഫീസ് പൂട്ടിയിട്ടിരിക്കോ? 2 വർഷമായിട്ട് തുറക്കാറില്ലെന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞേ. പൂട്ടിയോ? പകല് മുഴുവൻ എനിക്ക് സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, എവിടെയും കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല ഗോപേട്ടനെ.
അമ്മ വിഷമിക്കാതെ, ഞാനില്ലേ കൂടെ. ഗോപേട്ടനെ കണ്ടെത്തിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. നാളെ ഞാൻ പോവും അന്വേഷിക്കും. അല്ലമ്മേ, അദ്ദേഹത്തിന്റെ ഒരു അഡ്വക്കേറ്റിന് അമ്മയ്ക്ക് പരിചയമില്ലേ? മുമ്പ് സുഭാഷിന്റെ കേസിനൊക്കെ അദ്ദേഹമായിട്ട് അമ്മ സംസാരിച്ചിട്ടില്ലേ? ഞാനേ അദ്ദേഹത്തോട് ചെന്നെന്ന് സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് ചിലപ്പോ ഗോപേട്ടനെ കുറിച്ച് വല്ല വിവരമുണ്ടെന്ന് അറിയാലോ. ശരിയാ നീ പറഞ്ഞേ, അദ്ദേഹത്തിന് ചിലപ്പോ അറിയുമായിരിക്കാം. എനിക്ക് തീരെ വയ്യ കുഞ്ഞെ, ഇല്ലെങ്കി ഞാൻ കൂടെ വന്നേനെ. അമ്മ വരുമെന്ന് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അമ്മ ചെലവിനുള്ള കാശ് തന്നാ മതി, പൈസ ഞാൻ തരാം. അപ്പൊ നാളെ ഞാൻ ഗോപേട്ടനെ കണ്ടെത്തിരിക്കാമേ. നാളെ ഇനിയിപ്പൊ എവിടെ പോകും, എവിടെ കറങ്ങും? നന്ദു തനിക്ക് അന്ന് ധ്യാനിന്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഫോട്ടോ ഇവിടെ വെച്ച് അമ്മ കാണില്ലേ, ഞാൻ എന്നെ തിരിച്ചറിയും. അന്ന് അവന്റെ ഫോട്ടോ കണ്ടപ്പോ അമ്മയോട് കള്ളം പറഞ്ഞതാ ഞാൻ. അച്ഛനെ അമ്മയും വിട്ട് ഓടിപ്പോയ കാണാതായ ഏതോ ഒരു കുട്ടിയാ അമ്മയ്ക്കവൻ. പേടിക്കണ്ട, അമ്മ കാണാതെ ഞാൻ ഈ ഫോട്ടോ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം. എന്നും ഇങ്ങനെ ഒളിച്ചു വെക്കാനായിരിക്കും നമ്മുടെ വിധി. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കിട്ടില്ലേ? നമ്മൾ അഡ്വക്കേറ്റിനെ സമീപിച്ചു, അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അയാൾക്ക്. അതെ, അദ്ദേഹത്തിൽ വിശ്വസിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ മറ്റൊരു അഡ്വക്കേറ്റിനെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. സുപ്രീം കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. നാളെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കണം. എസ് പി ഐസക്കിന്റെ റിലേറ്റീവ് അദ്ദേഹം. ഐസക്കിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ട്. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ഈ കേസ് അദ്ദേഹം ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സൂരജേട്ടാ. Yes, Advocate George Joseph here. Sir, Commissioner Deepthi. Yes, please. ഓക്കെ സർ, താങ്ക് യു. അദ്ദേഹം എന്തു പറഞ്ഞു?
മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യചേട്ടനും വരണു എന്റെ കൂടെ. എന്ത് പറ്റാൻ, ഇതൊക്കെ ഒരു വീഴ്ചയാണോടി. എടാ വീണ്ടും മത്സരിക്കണം ഞാൻ, ജയിച്ചു കാണിച്ചു തരാം. വെറുതെ വീണ്ടും നാണങ്ങണ്ട. എന്തോ ഇത്തവണ ഞാൻ തോറ്റു വന്നതാ? എന്റെ മോന് വിഷമമുണ്ടാന്ന് കരുതി. ഓ അതെ, എന്നെ ഗോപേട്ട, ഇത് ഗോപേട്ടിനെ പറ്റി പണിയൊന്നുമല്ല. അതൊക്കെ ഡാഡിക്ക് അറിയാം. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരാള് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ ഡാഡി വന്നതല്ലേ. ഞാൻ നിന്നെ സമ്മതിച്ചടാ മോനെ, ഇതില് നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇത് മാത്രല്ല, ലെമൺ ആൻഡ് സ്പൂൺ, പിന്നെ ഓട്ടം മത്സരം, അങ്ങനെ എല്ലാത്തിലും ഞാനുണ്ട്. ആ ധീരവനെ തോപ്പിച്ച് എല്ലാത്തിലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് നേടണം. സ്പോർട്സ് ഡേക്കാണ് ഈ മത്സരം. ഏയ്, ഇത് സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമാ, ഒരാഘോഷം അത്രേ ഉള്ളൂ. മഹാബലി വേഷം കെട്ടിയാളാ പ്രൈസ് വരുന്നത്. എല്ലാ പ്രൈസും എന്റെ മോനെ കിട്ടും, അത് ഉറപ്പാ. പ്രൈസ് കിട്ടണമെങ്കിലേ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഡാഡി, നമുക്കിനി ലെമൺ ആൻഡ് സ്പൂൺ പ്രാക്ടീസ് ചെയ്താലോ? വേണ്ട മോനെ, ഇപ്പൊ ഇത്ര മതി, അതൊക്കെ പിന്നെ ചെയ്യാം. വാ മോൻ, വന്ന് വല്ലതും കഴിക്ക്. ധ്യാൻ, നീ എന്റെ കൂടെ ടൗണിൽ വരുന്നോ? ഒന്ന് കറങ്ങിട്ട് വരാം. അവൻ വരുന്നില്ല. മക്കള്, മമ്മിയുടെ കൂടെ ചെന്ന് വല്ലതും കഴിക്കും. നന്ദോ, എന്റെ ഫോൺ ഞാൻ നോക്കിയിരുന്നു. നീ ദീപ്തിക്ക് അയച്ച ഫോട്ടോസും മെസ്സേജസും ഒക്കെ ഞാൻ കണ്ടു. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അത് വേണ്ട നന്ദു. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അത് വേണ്ട നന്ദു. അവർ ധ്യാനെ മറന്നേ പറ്റൂ. മാനസികമായിട്ട് അവരെ ഇനി തയ്യാറായി കഴിഞ്ഞിരിക്കാം. ഒക്കെ എല്ലാവരും മറക്കണം. നീയും. മനസ്സിൽ വേണ്ടാത്ത വിചാരം വല്ലതും ഉണ്ടെങ്കിൽ എന്റെ മോനത് കളഞ്ഞേക്ക്. ധ്യാനന് ഇനി അവരൊരിക്കലും കാണില്ല. ഞാൻ ഈ വക്കീൽ കുപ്പായം ഇടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേസ് എന്റെ മുന്നിലെത്തുന്നത്. കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങളുടെ വാദം ശരിയുമാണ്, ന്യായവുമാണ്. ഒരു സൈൻ, അതാണ് കുഴപ്പമുണ്ടാക്കിയത് അല്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അറിയില്ലായിരുന്നു. സ്വന്തം ഏട്ടനല്ലേ, ഇങ്ങനെ ചതിക്കൊന്നും ഞങ്ങൾ കരുതിയില്ല. അമ്മയുടെ സംരക്ഷണത്തിൽ വളരേണ്ട കുട്ടിയെ ആ പ്രായത്തിൽ നിങ്ങൾ കൈമാറിയതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, അതായത് സമാനത തെറ്റിപ്പോയ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൈമാറിയത്. അതും അവന്റെ അസുഖം സുഖപ്പെടുന്നതുവരെ മാത്രം. പക്ഷേ ജ്യേഷ്ഠൻ ചതിച്ചു, കുഞ്ഞിന് തിരികെ തരുന്നില്ല. എഗ്രിമെന്റ്, സൈന് ഒക്കെ കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ പേടിപ്പിക്കലങ്ങ് നിർത്തിയാലോ?
കുഞ്ഞിനെ നിങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നില്ല. വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ജ്യേഷ്ഠന് കൈമാറിയതുമല്ല. നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് അദ്ദേഹം തട്ടിയെടുത്തതാണ് കുഞ്ഞിനെ. കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞ് 9 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് മടങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡായി മുൻധാരണയോടെ കുഞ്ഞിനെ തട്ടിയെടുത്തതാണെന്ന് തെളിയിക്കാൻ പറ്റും. ദത്തെടുത്തു എന്നൊക്കെ അവർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം ഒരാൺകുട്ടിയുള്ള ഒരാൾക്ക് മറ്റൊരാൺകുട്ടിയെ ദത്തെടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുള്ള ഒരാൾക്ക് മറ്റൊരു പെൺകുട്ടിയെ ദത്തെടുക്കാനും കഴിയില്ല. ഇതൊക്കെ മാഡത്തിനും അറിയാവുന്നതല്ലേ? അറിയാം സർ. അതുകൊണ്ട് തന്നെയാ മുൻപ് മറ്റൊരു അഡ്വക്കേറ്റിനെ സമീപിച്ചതും. പക്ഷേ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഒരു കണക്കിന് അദ്ദേഹം ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അല്ല, നിങ്ങൾ സൈൻ ചെയ്തു എന്നൊക്കെ പറയുന്ന പേപ്പറിനെ ഇപ്പോൾ ഒരു നിയമസാധുതയും ഇല്ല. അതിപ്പോ വെറും ഒരു വേസ്റ്റ് പേപ്പർ മാത്രമാണ്. നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോവാം. അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. അതിനർത്ഥം ഈ കേസ് നിങ്ങൾ ഇപ്പോഴേ വിജയിച്ചു എന്നാണ്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരികെ കിട്ടിയെന്നാണ്. മിസ്റ്റർ ഗോപന് ഞാനൊരു നോട്ടീസ് അയക്കാം, അത് അദ്ദേഹം കൈപ്പറ്റട്ടെ. ആ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞാൽ കോടതിയിൽ പോകാനുള്ള ധൈര്യം പോലും മാഡത്തിന്റെ ജ്യേഷ്ഠനുണ്ടാവില്ല. കോടതിയിൽ എത്താതെ തന്നെ ഈ കേസ് തീരുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ കുഞ്ഞിനെ അദ്ദേഹം നിങ്ങളെ ഏൽപ്പിക്കും. അതിനും മാസങ്ങളോ വർഷങ്ങളോ ഒന്നും കഴിയണ്ട, ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തും. നിങ്ങളുടെ കുഞ്ഞിനെ അദ്ദേഹം നിങ്ങളെ ഏൽപ്പിക്കും. അതിനും മാസങ്ങളോ വർഷങ്ങളോ ഒന്നും കഴിയണ്ട, ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തും. പടത്തത്തി മോശമാണെങ്കിൽ എന്താ, നാരങ്ങായും കൊണ്ട് അവളെ മുമ്പില്. ശരിക്കും ഞാനാ ഫസ്റ്റ് ആവേണ്ടിരുന്നത്. എന്നാ ഫസ്റ്റ് ആകാഞ്ഞേ? കാലി വയ്യാത്തോണ്ടാ? ഓഹോ, പിന്നെ കാലി വയ്യാത്തോണ്ട് കള്ളം പറയാതെടാ. അപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ സ്കൂളിലെ മത്സരത്തിൽ മോൻ തോറ്റുപോകും, എന്റെ പൊന്നു ജയിക്കുകയൊക്കെ ചെയ്യും. നീ വെറുതെ അവനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതിരുന്നാ മതി. ആ അത് തന്നെ. ഇവിടെ മുതിർന്ന ചേട്ടന്റെ ചേച്ചിയുടെ കൂടെ മത്സരിച്ചോണ്ടല്ലേ ഇവൻ തോറ്റുപോയത്. ആ അതെ, സ്കൂളിൽ സമപ്രായത്തിലുള്ളവരോടല്ലേ മത്സരിക്കേണ്ടത്. ആ അത് ശരിയാണ്, സ്കൂളിൽ ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ്. ഇത് മാത്രല്ല, ചാക്രേസ്, കലമടി തുടങ്ങിയ കൊറേ ഐറ്റത്തിന് ഞാനുണ്ട്. അമ്പോ, എന്നാ പിന്നെ സമ്മാനം കൊണ്ട് ഇവിടെ നിറയൂലടാ മോനെ. അതിനെന്താ സംശയം? ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരം, നിറയെ സമ്മാനമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും ഞാൻ പ്രൈസ് നേടും, അത് ഉറപ്പാ. കിട്ടുന്ന സമ്മാനത്തിന്റെ പകുതി തരുമെങ്കിൽ നിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുതരാം. പിന്നെ ഒരു കോച്ച് വന്നിരിക്കുന്നു. ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ഫസ്റ്റ് പ്രൈസ് നേടിയ ഒരാളുണ്ടല്ലോ ഇവിടെ, എന്റെ അമ്മ. ഞാൻ അമ്മയുടെ ശിഷ്യനായിക്കോളാം. ഓ പിന്നെ നിന്റെ കോച്ചാകാനേ IPS-കാരൻ നിന്റെ അമ്മയ്ക്ക് എവിടാടാ നേരം, നീ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്താ മതി. അതേടാ കുഞ്ഞെ, നീ നിന്റെ അമ്മയും കാത്തു നിന്നാലേ അവസാനം എന്റെ പൊന്നുമ മത്സരത്തിൽ കാണത്തില്ല. ആഹ്,
അല്ല, നീ ജീവനോട് ഉണ്ടോ കൊക്കെ? നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. അതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബേക്കറിയിലേക്ക് വരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. എന്താണാവോ പതിവില്ലാതെ അങ്ങയുടെ ഇങ്ങോട്ടുള്ള ആഗമനോദ്ദേശം? ഇന്നെന്റെ ബർത്ത്ഡേയാ. ആഹാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ സ്വീറ്റ്സ് തരാൻ വന്നതല്ലേ? സ്വീറ്റ്സ് തരാൻ വേണ്ടി മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം കൂടി വേണം. എടാ, ഞങ്ങളുടെ അനുഗ്രഹമൊക്കെ നിനക്ക് എപ്പോഴും ഉണ്ടടാ. എടാ കുഞ്ഞെ, നീ ഒരു 100 വയസ്സ് വരെ ജീവിക്കും. അനുഗ്രഹം വാരിക്കോരി തന്നിട്ടുണ്ട്. സ്വീറ്റ്സ് മാത്രമേ ഉള്ളോ? ഇത് പോരല്ല, അങ്ങളെ ചെലവ് ചെയ്യണം. അതൊക്കെ പിന്നെയാവാ. ഏ, അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. അല്ലടാ ധീരവേ. അതെ അങ്കിളെ, എവിടെ പാർട്ടി? റെസ്റ്റോറന്റ് ഓർ കൂൾ ബാർ? അതെന്തിനാ അങ്കിളോട് ചോദിക്കുന്നേ? റെസ്റ്റോറന്റ്, അത് നമ്മള് ഫിക്സ് ചെയ്തു. നീ മീനാക്ഷിയുടെ മോളെ അപ്പോ പോവല്ലേ അങ്കിളെ? വരണ്ടായിരുന്നു ഇങ്ങോട്ട്. അങ്കിൾ എന്താ ആലോചിക്കുന്നേന്ന് ഞാൻ പറയട്ടെ? ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നല്ലേ? അതൊന്നുമില്ല, നമുക്ക് പോവാ റെസ്റ്റോറന്റിലേക്ക്. അപ്പൊ ഓക്കേ. പെട്ടുവല്ലേ, പെട്ടെന്ന് പോവാ, സമയം കളയണ്ട, എനിക്ക് നല്ല വിശപ്പും ഉണ്ട്. നിങ്ങൾ വാ, റെഡിയാവാ. പതുക്കെ പോവാ പിള്ളേരെ. അതന്നാ ഞങ്ങക്ക് ചെലവൊന്നുമില്ലേ? ആദ്യം ഇവരുടെ കാര്യം നോക്കട്ടെ, പിന്നെ ആലോചിക്കാം. എടാ കൊക്കെ, 3 പേരും കൂടെ നിന്റെ പോക്കറ്റ് ഒന്ന് വലിച്ചു കയറും. ഓഹോ, ഈ അസുഖമൊക്കെ അവൾക്ക് ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ. അവളുടെ അസുഖം എന്താന്ന് എനിക്കറിയാം, മടി. ഇതിപ്പോ കുറച്ച് കൂടുന്നുണ്ട്. മീര, ഇത് മടിയൊന്നുമല്ല, അവൾക്ക് തലവേദനയുണ്ട്. കള്ളം പറയാൻ മീനാക്ഷി സുരേഷേട്ടനെ പഠിപ്പിച്ചു. കൊള്ളാം. അതെ, നമ്മൾ 3 പേരും ഇവിടെ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യണമെന്നാണ് കരാറ്. തോന്നുമ്പോ വരാനും പോവാനും. ഇതിപ്പോ നിങ്ങളുടെ സ്വന്തം കട അല്ല, അത് അവളെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. അവൾ നാളെ വരും, മുതലാളി തൽക്കാലം ക്ഷമിക്ക്. അതിലെ പരിഹാസം എനിക്ക് മനസ്സിലാവും, എന്നാലും എനിക്കിഷ്ടായി ഈ മുതലാളി എന്നുള്ള വിളി. മുതലാളി, ഈ ബില്ലൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അന്ന് നിങ്ങളെ 2 പേരും കൂടി കോയമ്പത്തൂർ പോയി ഇവിടത്തേക്ക് തുണിത്തരങ്ങൾ എടുത്തില്ലേ? ഇതില് കാര്യമായ പരിക്കുകളൊന്നും കാണുന്നില്ല. കൊണ്ടുവന്ന സ്റ്റോക്കുകളൊക്കെ ഇനിയും ചെക്ക് ചെയ്യാനുണ്ടേ? അതും കൂടി കഴിയട്ടെ, അപ്പൊ അറിയാം ഇനി എത്ര കാലം എന്റെ ചേച്ചി ഇവിടെ ഉണ്ടാവുന്നു. മിക്കവാറും മീനാക്ഷി അസുഖമൊക്കെ അഭിനയിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചിയല്ലേടി അവള്, നിന്നെക്കാളും വിളഞ്ഞ വിത്ത്. അവള് കാണിച്ച കള്ളത്തരങ്ങൾ സ്റ്റോക്കിൽ കണ്ടുപിടിക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. കക്കാനറിയെങ്കി നിക്കാനും അവൾക്കറിയാം. ധ്യാനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ? അപ്പൊ അവനെ പിരിഞ്ഞിരിക്കുന്ന അവന്റെ അച്ഛന്റെ അമ്മയുടെയും അപ്പൂപ്പന്റെ അമ്മയുടെയും അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവരറിഞ്ഞിരുന്നെങ്കിലേ നേരെ വീട്ടിൽ വന്ന് ധ്യാനിനെ കൊണ്ട് പോവുമായിരുന്നു. അതുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതായിരിക്കും, ചിലപ്പോ ജയിലിൽ കിടക്കേണ്ടി വരും അവര്.